ഗുഡ് മോർണിംഗ് ഓൾ. ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 4 പദാർത്ഥ സ്വഭാവം. 10th പ്രിലിംസിൻ്റെ സിലബസിലെ ഒരു പോർഷനായ കെമിസ്ട്രിയിലെ ഒരു പോർഷൻ ആയ ദ്രവ്യവും പിണ്ഡവും എന്നതിൽ പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട എസ് സി ആർ ടി ചാപ്റ്ററാണ്. 8 4 ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം, 8 തന്നെ 8 ചാപ്റ്ററായ അളവുകളും യൂണിറ്റുകളും, 9 1 ചാപ്റ്ററായ ദ്രവബലങ്ങൾ, ഇതിലെ 8 4 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. കുറച്ച് ടേംസൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 4 പദാർത്ഥ സ്വഭാവം. ആദ്യം തന്നെ നമുക്ക് എന്താണ് പദാർത്ഥം അഥവാ ദ്രവ്യം അഥവാ മാറ്റർ എന്തെന്ന് നോക്കാം. അപ്പം അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം മാറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം മാറ്റർ എന്ന് വിളിക്കാം. സാധാരണ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 പദാർത്ഥങ്ങളുടെ പ്രധാനപ്പെട്ട 3 നമ്മൾക്കറിയാം. ഖരം, ദ്രാവകം, വാതകം. അപ്പോൾ പദാർത്ഥം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. നെക്സ്റ്റ്, ഇവിടെ ഒരു ബോക്സിൽ പ്ലാസ്മയും മറ്റവസ്ഥകളും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റ് ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നു. പദാർത്ഥത്തിൻ്റെ 4 അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 5 അവസ്ഥയെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും 6 അവസ്ഥയെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. പദാർത്ഥത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം ലാബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അപ്പോൾ ഇത്രയും പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം അതായത് മാറ്റർ എന്ന് വിളിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെ ഇവിടെ പറഞ്ഞു. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ, ഇത്രയുമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ ചോദിച്ചാലും അതിനുത്തരവും പ്ലാസ്മയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. നെക്സ്റ്റ്, അവസ്ഥാ പരിവർത്തനമാണ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നമുക്കറിയാം ഐസ് ചൂടാക്കുമ്പോൾ ജലമായിട്ട് മാറുന്നു, പിന്നെ ജലം വീണ്ടും ഒക്കെ ചൂടാക്കുമ്പോൾ തിളച്ച് നീരാവിയാകുന്നു, ഇങ്ങനെ പല പല സ്റ്റേറ്റിലോട്ട് മാറുന്നു എന്നൊക്കെ നമുക്ക് അറിയാം. അതുപോലെ തന്നെ അതിൻ്റെ 2-3 പോയിൻറ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, അവയ്ക്ക് ചലനസാന്ദ്രം വളരെ കുറവാണ്. ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, അവയ്ക്ക് ചലനസാന്ദ്രം വളരെ കുറവാണ്. ദ്രാവകാവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു, ഖരാവസ്ഥയിലേതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു. നെക്സ്റ്റ്, വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്നു സ്ഥിതി ചെയ്യുന്നു, കണികകളുടെ ചലനസാന്ദ്രം വളരെ കൂടുതലാണ്. നെക്സ്റ്റ് പോയിൻ്റ്, താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. ഇപ്പോൾ ഈ 3-4 പോയിൻറ്സും നോട്ട് ചെയ്യുക.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്പാദനമാണ്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയാണ് ഉത്പാദനമെന്ന് പറയുന്നത്. അവയുടെ വാതകങ്ങൾ തണുപ്പിച്ചാൽ ഖരമായിട്ട് മാറും. പാറ്റാഗുളിക, അയഡിൻ എന്നിവ ഇത്തരത്തിലുള്ള ഖരപദാർത്ഥങ്ങളാണ്. അപ്പോൾ ഉത്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും. ഈ പ്രക്രിയയാണ് ഉത്പാദനം. അപ്പം അതുപോലെ തന്നെ എക്സാമ്പിളാണ് പാറ്റാഗുളിക, അയഡിൻ ഇവ ഇത്തരത്തിലുള്ളതിന് എക്സാമ്പിളാണ്. ഇപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വ്യാപനം, സ്വേദനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. ഇത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനമെന്ന് പറയുന്നു. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പദാർത്ഥങ്ങൾ രണ്ട് തരമുണ്ട്, ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. അപ്പോൾ അവയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങളെന്ന് പറയുന്നു. ഉപ്പുവെള്ളത്തിൽ ഉപ്പിൻ്റെ സ്വഭാവമുള്ള കണികകളും ജലത്തിൻ്റെ സ്വഭാവമുള്ള കണികളും കാണുന്നു. നമുക്കറിയാം ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? മിശ്രിതങ്ങൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗങ്ങളാണ്. അതിലാണ് സ്വേദനം, അംശിക സ്വേദനം, സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രാഫി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. സ്വേദനം, ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനമെന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമാകുന്ന അവസ്ഥയിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം. മിശ്രിതം എന്തായിരുന്നു? വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ അഥവാ ഉപ്പുവെള്ളമെന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ്, തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കുവാനും സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജലവും അസറ്റോണും. ജലത്തിൻ്റെ തിളനില 100°C, അസറ്റോണ് തിളനില 56°C കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം ഉപയോഗിക്കാമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു എക്സാമ്പിളാണ്, നോട്ട് ചെയ്യുക. സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്തതാണ്. കുത്തിവെപ്പിനും സ്റ്റോറേജ് വാട്ടറുകളിലൊക്കെ ഒറ്റ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് ഈ സ്വേദനം എന്ന പ്രക്രിയ വഴിയാണ്. നെക്സ്റ്റ് നോക്കുന്ന അംശിക സ്വേദനം. അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ അംശിക സ്വേദനമെന്ന മാർഗം ഉപയോഗിക്കാം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാൻ നമുക്ക് അംശിക സ്വേദനമെന്ന മാർഗം ഉപയോഗിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എഥനോളിൻ്റെ തിളനില 78°C എഥനോളിൻ്റെ തിളനില 65. എഥനോളിൻ്റെ തിളനില 78°C മെഥനോളത്തിളനില 65°C ഇവ പരസ്പരം കലരുന്ന ദ്രാവങ്ങളാണ്. ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവയടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്ന അംശിക സ്വേദനമെന്ന പ്രക്രിയയിലൂടെയാണ്. ഓക്കെ, പിന്നെ മറ്റൊന്ന്, ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഏതായിരിക്കും? അത് അംശിക സ്വേദനമാണ്. ക്രൂഡ് ഓയിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനമാണ്. ക്രൂഡ് ഓയിലിൽ എന്തിൻ്റെ മിശ്രിതമായിരിക്കും? തിളനിലയിൽ അധികം വ്യത്യാസമൊന്നുമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ. ഓക്കെ, അപ്പോൾ അംശിക സ്വേദനം വഴി വേർതിരിക്കുന്നവയാണ് പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ, നാഫ്ത തുടങ്ങിയവ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെപ്റ്റിംഗ്
സെപ്പറേറ്റിംഗ് ഫണലാണ്. എന്താണ് ഈ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞാൽ, അതായത് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞാൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രിഫ്യൂഗേഷനാണ്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ളൊരു മാർഗമാണിത്. എന്താണ് കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ളൊരു മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അപേക്ഷിതം വേഗത്തിൽ വേർതിരിക്കാനും ഈ മാർഗം ഉപയോഗിക്കുന്നു. ഈ തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്നതിന് എന്തൊരു എക്സാമ്പിളാണെന്നറിയോ, അത് സെൻട്രിഫ്യൂഗേഷന് എക്സാമ്പിളാണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം സെൻട്രിഫ്യൂഗേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ദ്രാവക മിശ്രിതത്തിലെ ആലയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്ന് അറിയപ്പെടുന്നു. പിന്നെ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഈ പ്രയോജനപ്പെടുത്തുന്നു. ഇതാണ് സെൻട്രിഫ്യൂഗേഷൻ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ക്രൊമാറ്റോഗ്രാഫി, അതായത് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേരുന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു ബോക്സിൽ കേശികത്വവും അതിശോഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും നമുക്ക് നോക്കാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഫിൽറ്റർ പേപ്പറിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. കേശികത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്രൊമാറ്റോഗ്രഫി, ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേരുന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം, ഇതാണ് ക്രൊമാറ്റോഗ്രഫി. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം എന്ന് ചോദിച്ചാൽ കേശികത്വമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകളൊക്കെ മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രക്രിയ, ഇതിൻ്റെ ആൻസറും വരുന്നത് അതിശോഷണമാണ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് പ്രയാസമേറിയ ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് കേശികത്വവും അതിശോഷണവും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ക്രൊമാറ്റോഗ്രാഫി, സെൻട്രിഫ്യൂഗേഷൻ, പിന്നെ നമ്മൾ സേഫ്റ്റി സെപ്പറേറ്റിംഗ് ഫണൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സ്വേദനവും ആംശിക സ്വേദനവും തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലാക്കി. പിന്നെ ഈ ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ വ്യാപനം, ഉത്പാദനം, അതുപോലെ തന്നെ പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ എന്താണെന്ന്, ഒരു പദാർത്ഥം എന്താണെന്ന് പറഞ്ഞാണ് ഈ ചാപ്റ്റർ തുടങ്ങിയത്. ഇപ്പം ഇത്രയും അടയാളപ്പെടുത്തിട്ട് എടുത്തെടുത്ത് പറയുന്ന ഈ കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പി എസ് സിയൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.